ഒരു കോമൺ ചോദ്യമാണ്. ഞാൻ പ്രത്യേകിച്ച് ക്യാമ്പ്സ് ആൻഡ് കോൺഫറൻസസ് ഒത്തിരി അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ കാരണം കൊണ്ട് എപ്പോഴും കുട്ടികൾ ഓടി വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജോൺസൺ അങ്കിളെ, ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ കാരണം കൊണ്ടാണോ നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്? ആ ചോദ്യം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി മറുപടി പറയുന്നത് അത് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ പ്രോപ്പറല്ല. കാരണം അടുത്ത ചോദ്യം വരാൻ പോകുന്നത്, അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് നമുക്ക് രക്ഷ പ്രാപിക്കുന്നെങ്കിൽ ദൈവം ആരെ തിരഞ്ഞെടുത്തില്ല, അവർക്ക് രക്ഷ ഒരു രീതിയിലും പ്രാപിക്കാൻ സാധിക്കത്തില്ല. സോ അവർക്ക് രക്ഷ നിഷേധിച്ചതാര്? ദൈവം. രക്ഷ നിഷേധിച്ച ദൈവം നിങ്ങളാ കുറ്റക്കാരെന്ന് പറഞ്ഞ് അവരെ നിത്യ നരകത്തിൽ വിടുമോ? ദൈവം നീതിമാനാണെന്ന് നമ്മൾ ആവർത്തിച്ചു പറയുകയും ദൈവത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള ക്ലെയിംസ് പറയുകയും ചെയ്യുമ്പോൾ അത് ചെറുപ്പക്കാരുടെ വിശ്വാസത്തെ വളരെയധികം മഥിക്കുന്നു. ഇതിൻ്റെയൊക്കെ കാരണം ഇതിന് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ ആളത്വവും പ്രവർത്തനവും വളരെ കോംപ്ലക്സ് ഒരു സങ്കീർണമായ വിഷയമായതുകൊണ്ട് കർത്താവിൻ്റെ ആളത്വവും പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ പലർ കർത്താവിൻ്റെ ആളത്വം അല്ലെങ്കിൽ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം മാത്രമെടുത്ത് ആ വിഷയത്തെക്കുറിച്ച് ദൈവവചനം മറ്റുള്ളിടത്ത് പറയുന്നതിനെ അവഗണിച്ച് ഉപദേശം സ്ഥാപിക്കുക. അങ്ങനെ സ്ഥാപിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ വരുന്നത്. ഞാൻ ആ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി ഇപ്പം ഞാൻ പറയുന്നില്ല, അത് ദൈവം അനുവദിച്ചാൽ അത് കുറച്ചുകൂടെ കഴിഞ്ഞ് അതിൻ്റെ ആക്ച്വൽ ആൻസർ വരുന്നത്. എന്നാൽ അതിൻ്റെ ആൻസറായിട്ട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിൻ്റെ ആളത്വവും യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെക്കുറിച്ച് നാം പഠിക്കുവാണെങ്കിൽ അല്ലെ പഠിക്കാൻ ശ്രമിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവവചനം പറയുന്ന എല്ലാ പ്രസ്താവനകളും ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം. രണ്ട്, എല്ലാ പ്രസ്താവനകളും കൂടെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഒരു വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ അറ്റോൺമെൻ്റ് എന്ന് കണ്ട്, ഇത് ഞാൻ അറ്റോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. അറ്റോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അൺലിമിറ്റഡ് അറ്റോൺമെൻറ്റ്, ലിമിറ്റഡ് അറ്റോൺമെൻറ്റ്, അതെല്ലാം നമ്മൾ ദൈവം അനുവദിച്ചാൽ വരാൻ പോകുന്ന ഒരു പോയിന്റിൽ നോക്കുന്നതായിരിക്കും. ഇന്ന് കർത്താവിൻ്റെ പ്രവർത്തനവുമായിട്ട് സംബന്ധിച്ച് അടുത്ത വാക്ക് റിക്കൺസിലിയേഷൻ, നിരപ്പ്. ഇത് നിങ്ങളുടെ കയ്യിലുള്ള ഔട്ട്ലൈൻസിൽ പേജ് പതിനൊന്നിൽ രണ്ടാമത്തെ പോയിൻ്റാണ് റിക്കൺസിലിയേഷൻ അല്ലെങ്കിൽ നിരപ്പ്. ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ഏതെങ്കിലും ഒരു ഡെഫിനറ്റ് കാരണം കൊണ്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ അതിലൊരു റിക്കൺസിലിയേഷൻ്റെ സാധ്യത ഉണ്ട്. യാതൊരു കാരണമില്ലാതെ രണ്ട് പേര് തമ്മിൽ ഫൈറ്റ് ഉണ്ടായാൽ അവിടെ റിക്കൺസിലിയേഷൻ്റെ സാധ്യത പിന്നെയും കുറവാണ്. നല്ല ശരിയായ ഒരു കാരണമുണ്ടെങ്കിൽ ആ കാരണത്തിൻ്റെ ഒരു പരിഹാരം കണ്ടുപിടിക്കുമ്പോൾ രണ്ട് പേര് തമ്മിൽ നിരപ്പ് പ്രാപിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യനും ദൈവവും തമ്മിലുള്ള നിരപ്പ്, ആക്ച്വലി ശരിയായിട്ട് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള നിരപ്പ്, അതാണ് റിക്കൺസിലിയേഷൻ എന്നുള്ള വിഷയത്തിൽ നാം കാണുന്നത്. ഒരു വ്യക്തി കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റത്തിന് പകരമായിട്ട് കൊടുക്കേണ്ട ആ പെനൽറ്റി അല്ലെങ്കിൽ ആ ശിക്ഷ ആരെങ്കിലും ഏറ്റെടുത്ത് അങ്ങനെ ഒരു എക്സ്ചേഞ്ച് അവിടെ നടക്കുമ്പോൾ അവർ തമ്മിൽ ഉള്ള ബന്ധം റെസ്റ്റോർ ചെയ്യുന്നതിനാണ് റിക്കൺസിലിയേഷൻ എന്ന് പറയുന്നത്. മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലും ധാരാളം ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് റിക്കൺസിലിയേഷൻ. രണ്ട് പേര് തമ്മിൽ റിക്കൺസൈലായി എന്ന് വളരെ കോമൺലി നമ്മൾ പറയാറുണ്ട്. ഇവിടെ മനുഷ്യൻ തൻ്റെ ലംഘനത്തിൻ്റെ കാരണം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവം മനുഷ്യൻ്റെ പാപത്തെ വെറുക്കുന്നു, പാപിയായ മനുഷ്യനുമായിട്ട് ദൈവത്തിന് ബന്ധം സാധിക്കത്തില്ല, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ആ മരണം ആ പേ ചെയ്തതോടെ മനുഷ്യനുമായിട്ട് നിരപ്പിന് വേണ്ടിയുള്ള വഴി ഓപ്പൺ ചെയ്തു. അത് നമ്മൾ റിക്കൺസിലിയേഷനിൽ കാണുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് റോമാലേഖനം 5:11 നാം വായിക്കുന്നത്, റോമർ 5:11, അത്രയുമല്ല നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം
നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും ക്രൂശിലുള്ള യാഗത്തിൻ്റെ കാരണം കൊണ്ടാണ് നമുക്ക് നിരപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇതേ വിഷയത്തിൻ്റെ പല വശങ്ങളുണ്ട്. അത് റോമാലേഖനം, ഫോർ എക്സാമ്പിൾ റോമാലേഖനം 11:15, റോമർ 11:15 നാം കാണുന്നത്, അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനല്ലാതെ എന്താകും. ഇത് ബേസിക്കലി റോമാലേഖനത്തിൽ യഹൂദന്മാരും അല്ലെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എങ്ങനെ ദൈവ കൽപ്പനകളെ ലംഘിച്ചെന്നും ദൈവം അവരെ വിട്ടിട്ട് തനിക്ക് വേണ്ടി ഒരു പുതിയ ജനത്തെ തിരഞ്ഞെടുത്തെന്നും, വിട്ടെന്ന് പറഞ്ഞാൽ പെർമനൻ്റ്ലി അബാൻഡൻ ചെയ്തു എന്നുള്ള അർത്ഥമല്ല, ടെമ്പററിയിലി അവരെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ദൈവം തനിക്ക് വേണ്ടി ഒരു പുതിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന കാര്യം റോമലേഖനത്തിൽ പറയുമ്പോൾ ഇവിടെ ഓർപ്പിക്കുന്നത്, അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് കാരണമായി തീർന്നു. ഒരു കാലത്ത് രക്ഷയെന്നും വിശ്വാസത്താലാണ്, നീതീകരണം എന്നും വിശ്വാസത്താലാണ്. എന്നാലും ഒരു കാലത്ത് ഈ യഹൂദന്മാരെ ദൈവം സുവിശേഷം അറിയിപ്പിച്ച് ഏൽപ്പിച്ചിരുന്നപ്പോൾ യഹൂദന്മാർ പോയി സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ആ സുവിശേഷം കേട്ട് ആ സുവിശേഷത്തിൽ വിശ്വസിച്ച് അവർ യഹൂദന്മാരെ പോലെ ആ പരിച്ഛേദനെ ഏറ്റ് ആ ന്യായപ്രമാണത്തിന് കീഴിൽ വരേണ്ടത് ആവശ്യമായിരുന്നു. രക്ഷാന്യായപ്രമാണത്തിൽ കൂടെ അല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നീതീകരണം എന്നും വിശ്വാസത്താൽ മാത്രമാണ്, രക്ഷ എന്നും വിശ്വാസത്താൽ മാത്രമാണ്. എന്നാൽ പഴയ നിയമകാലത്തൊരു വ്യക്തി യഹൂദനിൽ കൂടുള്ള ദൈവവചനവും സുവിശേഷവും കേട്ട് രക്ഷയുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ യഹൂദൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. ആ സിസ്റ്റം അങ്ങോട്ട് മാറ്റിയിട്ട് യഹൂദനെന്നുമില്ല യവനെന്നുമില്ല എന്നുള്ള ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്ന്, അതുകൊണ്ടാണ് ഇവിടെ ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ മറ്റൊരു വശം 2 കൊരിന്ത്യർ 5:18 നാം വായിക്കുന്നു. 2 കൊരിന്ത്യർ 5:18, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ റിസൾട്ടായിട്ട് നടന്ന ഒന്ന് അറ്റോൺമെൻറ്റ്, രണ്ടാമത്തേത് ദൈവവുമായിട്ടുള്ള നിരപ്പ്, മൂന്നാമത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലുള്ള യാഗത്തിൽ കൂടെ നാം മൂന്നാമത് കാണുന്ന കാര്യമാണ് പ്രായശ്ചിത്തം, പ്രൊപ്പിസിയേഷൻ. ഈ പ്രൊപ്പിസിയേഷന്, അതുപോലെ തന്നെ റിക്കൺസിലിയേഷൻ, ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിച്ച് പറയേണ്ടത് ആവശ്യമാണ്. ഇതെല്ലാം തമ്മിൽ കുറച്ചൊക്കെ ഓവർലാപ്പുണ്ട്. നമ്മളിത് വലിയൊരു ടെക്നിക്കൽ സ്റ്റഡി അല്ലാത്തത് കൊണ്ട് ആ ഓവർലാപ്പ് അത് അവിടെ കിടക്കട്ടെ. നമ്മൾ ബേസിക്കലി അതിൻ്റെ ഒരു ആ ബേസിക്കായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിയാൽ മതി. പ്രൊപ്പിസിയേഷൻ എന്നുള്ളത് അല്ലെ പ്രായശ്ചിത്തം എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. ഒരാൾ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് ചെയ്താൽ താൻ അതിനുവേണ്ടി ആ തെറ്റ് ബോധ്യം വരുമ്പോൾ അതിനുവേണ്ടി തൻ്റെ മനസ്സിലൊരു ഒരു റിപ്പൻറ്റൻസ് ഉണ്ടാകും എന്ന് നാം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തൻ്റെ മനസ്സിൽ ഒരു മാനസാന്തരം വരുമ്പോൾ ആ വ്യക്തി തൻ്റെ പ്രായശ്ചിത്തം അത് വ്യക്തമായിട്ട് പോയി എക്സ്പ്രസ് ചെയ്യണം. കുട്ടികൾ പലപ്പോഴും പേരൻസ് പറയുന്നതിനെ ലംഘിച്ചു കഴിഞ്ഞാൽ അത് തെറ്റ് എന്ന് കുട്ടിക്ക് ബോധ്യം വരുമ്പോൾ ചില കുട്ടികൾ മമ്മി ഐ എം സോറി എന്ന് പറയാറുണ്ട്. എല്ലാവരും പറയുമെന്ന് ഞാൻ പറയുന്നില്ല, നമ്മളൊക്കെ പാപികളാതുകൊണ്ട് എപ്പോഴും ഒന്നും നമുക്ക് കുറ്റബോധം ഉണ്ടാകാറില്ല, എപ്പോഴും ഒന്നും പ്രായശ്ചിത്തം ചെയ്യാറില്ല. എന്നാൽ കുട്ടികൾ അങ്ങനെ ചെയ്തിട്ടുള്ള അനുഭവം നമ്മളിൽ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു വ്യക്തിയുടെ മനസ്സിൽ കുറ്റബോധം വരുമ്പോൾ താൻ ചെന്ന് ഐ എം സോറി എന്ന് പറഞ്ഞ് അവിടെ എന്തെങ്കിലും ഒരു കറക്ഷൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ ആ കറക്ഷൻ അതോടെ ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയുടെ പ്രായശ്ചിത്തം കംപ്ലീറ്റ് ആകുന്നത്. മനുഷ്യൻ്റെ കാര്യത്തിൽ ബേസിക്കലി ഈ കോൺഫ്ലിക്റ്റ് വന്നിരിക്കുന്നത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലാണ്. അതിലൊരു പ്രായശ്ചിത്തം ആവശ്യമാണ്. എന്നാൽ പ്രായശ്ചിത്തം ഇനി മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. അവന് കുറ്റബോധം ഉണ്ടാകും, അവന് മാനസാന്തരം സംഭവിക്കും. എന്നാൽ പാപിയായ മനുഷ്യന്
പ്രായശ്ചിത്തമായിട്ട് ചെയ്യേണ്ട കാര്യം അവന് ചെയ്യാൻ സാധിക്കത്തില്ല. അത് പാപമില്ലാത്ത ഒരു മനുഷ്യനാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു പാപമില്ലാത്ത ഒരു വ്യക്തിയായിട്ട്, ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ കടന്നു വന്ന് പാപമില്ലാത്തൊരു വ്യക്തിയായിട്ട് 33.5 വർഷം ജീവിച്ചിട്ട് അത് കഴിഞ്ഞാണ് കർത്താവ് ക്രൂശിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെട്ട് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, റോമർ 3:25, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. മനുഷ്യരായ നമുക്ക് മനുഷ്യരോട് കുറ്റം ചെയ്താൽ കുറ്റബോധമുണ്ടായി, മാനസാന്തരമുണ്ടായി, രണ്ടും തമ്മിൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ നിരപ്പ് പ്രാപിക്കണമെങ്കിൽ നമുക്ക് മനുഷ്യതലത്തിൽ ചെന്ന് വേണ്ട പ്രായശ്ചിത്തം അവിടെ പ്രദർശിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു സാധനം നശിപ്പിച്ചു എങ്കിൽ നമുക്ക് ആ നശിപ്പിച്ച സാധനം വേണമെങ്കിൽ അതൊരു പുതിയതായിട്ട് കൊണ്ടുപോയി റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യൻ പാപിയായി തീർന്നതോടെ തനിക്ക് കുറ്റബോധം ഉണ്ടാകാം, മാനസാന്തരം സംഭവിക്കാം, ഇതെല്ലാം സംഭവിക്കുകയും വേണം. രക്ഷയ്ക്ക് മുൻപ് കുറ്റബോധം ആവശ്യമാണ്, മാനസാന്തരം ആവശ്യമാണ്. എന്നാൽ പ്രായശ്ചിത്തത്തിന് വേണ്ടി അവിടെ ചെയ്യേണ്ട ആ എക്സ്ചേഞ്ച്, അത് പാപിയായ മനുഷ്യന് സാധിക്കത്തില്ല. അത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തത്തിൽ കൂടെയാണ് ആ എക്സ്ചേഞ്ച് നടത്തി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ എന്നുള്ള വാക്ക് വായിക്കുമ്പോൾ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ പലരുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ധാരണ, ആ അക്ഷരാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ തൂങ്ങിക്കിടന്നപ്പോൾ അവിടെ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തം കർത്താവ് ഒരു പാത്രത്തിൽ കളക്ട് ചെയ്ത് സ്വർഗത്തിൽ കൊണ്ടുപോയി പിതാവിൻ്റെ മുൻപിൽ പ്രസൻറ്റ് ചെയ്ത്, അങ്ങനൊരു ടീച്ചിങ് ഉണ്ട്. ആ സംരക്ഷണവാദികളുടെ ഇടയ്ക്ക് തന്നെ അങ്ങനെ ഒരു തെറ്റായ ടീച്ചിങ് ഉണ്ട്. ആ ടീച്ചിങ് തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കി കർത്താവ് അങ്ങനെ ഈ പഴയ നിയമത്തിൽ യാഗമൃഗത്തിൻ്റെ രക്തം കൊണ്ട് മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥാനത്ത് കയറി ചെന്നതുപോലെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ആ തൻ്റെ ദേഹത്ത് നിന്ന് ഒഴുകിയ ആ രക്തം ഒരു പാത്രത്തിൽ കളക്ട് ചെയ്ത് സ്വർഗമായ അതിവിശുദ്ധ സ്ഥാനത്ത് പ്രവേശിച്ചെന്നുള്ള ആ ടീച്ചിങ് അതൊരു തെറ്റായ ഒരു ടീച്ചിങ് ആണ്. അങ്ങനെ ദൈവവചനം പഠിപ്പിക്കുന്നില്ല. ദൈവവചനം ആവർത്തിച്ച് കർത്താവിൻ്റെ രക്തത്തിൽ കൂടെ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇവിടെ യേശുവിൻ്റെ രക്തം എന്നുള്ളത് യേശുവിൻ്റെ സാക്രിഫൈസിനെയാണ് കാണിക്കുന്നത്. ആ രക്തം എന്നുള്ളത് പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്ന ഒന്നിച്ചെടുത്ത് നമ്മൾ തുലനം ചെയ്ത് വായിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം എന്നുള്ളത് ക്രൂശിൽ വന്ന് മനുഷ്യനെപ്പോലെ ആ ക്രൂശിൽ മരിച്ച് അവിടെ മനുഷ്യനെപ്പോലെ ആ വേദന സഹിച്ച് രക്തം ചൊരിഞ്ഞ് മരിച്ച ആ കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് സാധാരണ യേശുവിൻ്റെ രക്തം എന്നുള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. 1 യോഹന്നാൻ 2:2 ഇതേ വിഷയത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്, 1 യോഹന്നാൻ 2:2, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ഇവിടെയും ദൈവവചനം ഓർപ്പിക്കുന്ന നമ്പർ 1, പാപത്തിന് പ്രായശ്ചിത്തമാണ്, നമ്മുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തം യേശു ക്രിസ്തു ചെയ്തു. യേശു ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് പ്രായശ്ചിത്തം. അതേസമയത്ത് ഇത് പിന്നെയും ഓർപ്പിക്കുന്നത് മനുഷ്യന് കുറ്റബോധം ആവശ്യമാണ്, മാനസാന്തരം ആവശ്യമാണ്. എന്നാൽ പാപിയായ മനുഷ്യന് ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുവാൻ വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. ആ ക്വാളിഫിക്കേഷൻ ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളായിരുന്നു, അത് ആണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പ്രായശ്ചിത്തം ചെയ്തത്. ഇതേ പുസ്തകത്തിൻ്റെ 1 യോഹന്നാൻ ഇതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഇതിനെക്കുറിച്ച് പിന്നെയും പറയുന്നുണ്ട്. 1 യോഹന്നാൻ 4:10 നാം വായിക്കുന്നത്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. മനുഷ്യന് കുറ്റബോധമുണ്ടെങ്കിലും മാനസാന്തരം സംഭവിച്ചു കഴിഞ്ഞാലും പ്രായശ്ചിത്തം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ആ മനുഷ്യനെ
സ്നേഹിച്ച പിതാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രായശ്ചിത്തത്തിന് വേണ്ടി ലോകത്തിൽ അയച്ചു എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. സോ അങ്ങനെ പ്രായശ്ചിത്തം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷണീയ പ്രവർത്തികളിൽ മറ്റൊന്നാണ്. അതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ്, അതിന് ഇംഗ്ലീഷിൽ സാധാരണ റാൻസം എന്ന് ഉപയോഗിക്കുന്ന ആ വാക്ക് ഇംഗ്ലീഷിലൊക്കെ വളരെ കോമൺ ആണ്, എന്നാൽ മലയാളത്തിൽ അത്രയും കോമൺ അല്ല. ഇപ്പം ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് കേരളത്തിലും അവിടെ ഇവിടെയൊക്കെ കാണാറുണ്ട്. എന്നാൽ വടക്കേ ഇന്ത്യയിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ഒരു പരിചയമാണ്, ധനികനായ ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ് റാൻസം മണി ചോദിക്കും. അങ്ങനെ ആ റാൻസം മണി കൊടുത്തെങ്കിൽ മാത്രമേ പിന്നെ ആ വ്യക്തിയെ വിട്ടയക്കത്തുള്ളൂ. ആൻഡ് പല സമയത്തും അങ്ങനെ റാൻസം മണി കൊടുക്കാതിരിക്കുകയോ കൊടുക്കാൻ താമസിക്കുകയോ അവർ പറഞ്ഞ രീതിയിൽ അവരുടെ കയ്യിൽ ആ റാൻസം മണി എത്തിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അവരെ വധിച്ചു കളയുന്നതിന് വടക്കേ ഇന്ത്യയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രാക്ടീസാണ്. അതുകൊണ്ട് റാൻസം എന്നുള്ളത് വടക്കേ ഇന്ത്യയിലുള്ളവർക്ക് നല്ലതുപോലെ അറിയാം. അതിൽ ഹിന്ദി സാധാരണ ചുടോത്തി എന്നാണ് പറയുന്നത്. ആ ചുടോത്തി, അതെ, ചുട്കാര എന്നുള്ള വാക്കിൽ നിന്ന്, ചുട്കാര മീൻസ് വിടുതൽ, ചുടോത്തി ആ വ്യക്തിയെ വിടുവിക്കാൻ വേണ്ടി കൊടുക്കേണ്ട അമൗണ്ട്. കേരളത്തിലല്ലെ, തെക്കേ ഇന്ത്യയിൽ ഇപ്പോൾ അബ്ഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്, കാശിന് വേണ്ടി അബ്ഡക്ഷൻസ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെ ആരും അങ്ങനെ പിടിച്ചുകൊണ്ടുപോയതല്ലായിരുന്നു. മനുഷ്യൻ സ്വന്തം ചോയ്സും കൊണ്ട് ഓപ്പോസിറ്റ്, ദൈവത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ആ വക്ഷുടൈസെ കോർട്ടിലോട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. ഹവ്വ വഞ്ചിക്കപ്പെട്ടു. വഞ്ചിക്കപ്പെട്ട് എന്ന് പറഞ്ഞാലും ഹവ്വയെ ആരും പിടിച്ചു കൊണ്ടുപോവുകയല്ല ചെയ്തത്. അവൾക്ക് വേണമെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അതിനനുസരിച്ച് വസ്തുനിഷ്ഠമായിട്ട് സാത്താൻ അല്ലെ സർപ്പം പറഞ്ഞ കാര്യങ്ങൾ അത് ഒന്ന് വിലയിരുത്തിയതായിരുന്നെങ്കിൽ അതിൽ പെടത്തില്ലായിരുന്നു. അത് വിലയിരുത്താത്തതിൻ്റെ കാരണങ്ങൾ അവൾ അതിൽ പെട്ടുപോയി. ആദാമോ? ആദാം അറിഞ്ഞാണ് അതിൽ പെട്ടത്. എന്നാൽ ഒരു പ്രാവശ്യം ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പന ലംഘിച്ച് ആ ദൈവഭാഗത്തു നിന്ന് ആ മറ്റേ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ സാത്താൻ നമ്മളെ അടിമകളാക്കി തീർക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സാത്താൻ്റെ അടിമകളായി മാറുന്നു. ദൈവം ആരെ അടിമയാക്കുന്നില്ല, ദൈവത്തിന് മക്കളേ ഉള്ളൂ. സാത്താനിന് മക്കളില്ല, സാത്താനിന് അടിമകളേ ഉള്ളൂ. ആദാമിനെക്കുറിച്ച് ദൈവവചനം പറയുന്ന ആദാം ദൈവത്തിൻ്റെ മകനായിരുന്നു, ആ മകനായിരുന്നെന്നുള്ള ആ അത് വളരെ ക്ലിയറായിട്ട് ദൈവവചനം പറയുന്നു. അങ്ങനെ ദൈവമകനായിരുന്ന ആദാം സ്വന്തം ചോയ്സും കൊണ്ട് സാത്താൻ്റെ അടിമയായി മാറി. ഒരടിമ സ്വതന്ത്രമാകണമെങ്കിൽ, അല്ലെങ്കിൽ സ്വതന്ത്രനാകണമെങ്കിൽ അടിമയുടെ ആ വാല്യൂ അവിടെ കൊടുത്തിരിക്കണം. അങ്ങനെ വാല്യൂ കൊടുത്ത ഒരു വ്യക്തിയെ സ്വതന്ത്രനാക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്നതിനാണ് വീണ്ടെടുപ്പെന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എക്സാക്ട്ലി ഇതുപോലെ തന്നെയാണ്. വടക്കേ ഇന്ത്യയിലെ ആളുകളെ അബ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോകുക മാത്രമല്ല, ഈ ചിലർ ഈ കടമെടുക്കുമ്പോൾ അവർക്ക് കടം കൊടുക്കുന്ന ആളിന് എഴുതിയും കൊടുക്കുകയാണ്, ഞാൻ ഇന്ന് തൊട്ട് നിൻ്റെ അടിമയാണ്, ആ കാശ് വീട്ടി കഴിയുമ്പോഴേ ഞാൻ സ്വതന്ത്രനാകത്തുള്ളൂ. അങ്ങനെയുള്ള പല ആളുകളെ ഞാൻ അടുത്തറിഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരാളെ ചമ്പലിൽ വിടുവിച്ചിട്ടുണ്ട്. വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളെ മക്കളായിട്ട് സൃഷ്ടിച്ചു. സ്വന്തം ചോയ്സും കൊണ്ട് ദൈവകൽപ്പന ലംഘിച്ച് നമ്മൾ മക്കൾ എന്നുള്ള, ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ആ സ്റ്റേറ്റസിൽ നിന്ന് സാത്താൻ്റെ അടിമകൾ എന്നുള്ള ആ സൈഡിലോട്ടങ്ങ് മാറി. അങ്ങനെ പാപത്തിൻ്റെ അടിമകളായി മാറിയതുകൊണ്ട് ആ വ്യക്തിയെ വീണ്ടെടുക്കാൻ വേണ്ടി ഒരു വില കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആ വിലയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം, അല്ലെങ്കിൽ ക്രൂശ് മരണം. അതിനെക്കുറിച്ച് റോമാലേഖനം 3:24 പറയുന്നുണ്ട്. ഞാൻ ആ വാക്യം മലയാളത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതി ഇവിടെ കൊണ്ടുവന്നില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഇവിടെ പുൽപ്പിറ്റയിൽ എൻ്റെ കയ്യിലുള്ളത് ഹിന്ദി ബൈബിളാണ്, വാക്യം പറയുന്നതേ ഉള്ളൂ. എന്നാൽ ആ വീണ്ടെടുപ്പിനെക്കുറിച്ച് ദൈവവചനത്തിലുള്ള പ്രധാന വാക്യങ്ങൾ റോമാലേഖനം 3:24.
ഒന്ന് കൊരിന്ത്യർ 1:30, എഫേസ്യ ലേഖനം 1:7-14, അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 4:30, കൊലോസ്യ ലേഖനം 1:14, എബ്രായ ലേഖനം 9:12-12 ഓക്കെ. കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. കർത്താവ് നമുക്ക് വേണ്ടി വേറെ ഒരു കാര്യം കൂടെ ചെയ്തു. അതും ഇംഗ്ലീഷിൽ വളരെയധികം ഉപയോഗിച്ച ഒരു വാക്കായതുകൊണ്ട് ഇംഗ്ലീഷിലൊക്കെ പ്രസംഗങ്ങളിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം, ഹീ ബിക്കെയിം മൈ സബ്സ്റ്റിറ്റ്യൂട്ട്, വളരെ കോമൺ ആയിട്ടുള്ള, അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അത് റിപ്പീറ്റഡ് ആവർത്തിച്ച് ഉപയോഗിച്ചതിൻ്റെ കാരണം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള വാക്ക് നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അല്ലെ, കർത്താവിൻ്റെ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ പ്രതി പകര മരണം. നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു. നാം മരിക്കേണ്ടിടത്ത് കർത്താവ് മരിച്ചു. നാം ശിക്ഷ ഏറ്റെടുക്കേണ്ട സ്ഥലത്ത് കർത്താവ് ആ നാം ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥലത്ത് കർത്താവ് ആ ശിക്ഷ ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുക്കുന്നത്, ഒരു വ്യക്തിക്ക് പകരം മറ്റൊരു വ്യക്തി ഏറ്റെടുക്കുന്നതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ പ്രതി പകര മരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് സാധാരണ ഇംഗ്ലീഷിൽ അതിന് സബ്സ്റ്റിറ്റ്യൂഷനറി ഡെത്ത് എന്ന് പറയാറുണ്ട്. നമുക്ക് വേണ്ടി കർത്താവ് മരണം ആസ്വദിച്ചു. ഇത് യൂഷ്വലി സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് അല്ലെ പ്രതിപകരം മരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ആ വാക്ക് മാത്രം ഉപയോഗിച്ചാൽ മനസ്സിലാകത്തില്ല. എന്നാൽ ഞാൻ മരിക്കേണ്ടിടത്ത് കർത്താവ് മരിച്ചു, ഞാൻ ഏക്കേണ്ട ആ ശിക്ഷ കർത്താവ് ഏറ്റെടുത്ത് എന്ന് പറയുമ്പോൾ അർത്ഥം ക്ലിയറാകും. അങ്ങനെ അർത്ഥം ക്ലിയറായി കഴിയുമ്പോൾ രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങളാണ്, അല്ലെ, രണ്ടിലധികം പ്രതികരണങ്ങളാണ് നമ്മൾ മനുഷ്യരിൽ നിന്ന് കാണുന്നത്. ഒന്ന്, ഓ, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അത് കർത്താവ് ചെയ്ത ആ സാക്രിഫൈസിനെ അവഗണിക്കുകയാണ്. മറ്റൊന്ന്, നന്ദിയോടെ നിറഞ്ഞ ഹൃദയത്തോടെ, കർത്താവെ ഞാൻ അനുഭവിക്കേണ്ടതായിരുന്നു, അത് അവിടുന്ന് ഏറ്റെടുത്തു. അങ്ങനെ ആ ഏറ്റെടുത്തതുകൊണ്ടാണ് ഇന്ന് എനിക്ക് രക്ഷയുള്ളത്. മൂന്നാമതൊരു പ്രതികരണം ഞാൻ കണ്ടിട്ടുണ്ട്. അത്ര കോമൺ അല്ല, എന്നാൽ ഇത് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള പ്രതിപകര മരണം എനിക്ക് വേണ്ട, അങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയുള്ള രക്ഷ എനിക്ക് വേണ്ട. അറ്റ്ലീസ്റ്റ് എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത നല്ല പാണ്ഡിത്യമുള്ള ഒരു യുവ സന്യാസി, രമേശ് എന്ന് പറഞ്ഞ ഒരാൾ, ഞാൻ BSc പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാൻ വേണ്ടി വന്നു. 2-3 ദിവസം എൻ്റെ കൂടെ എൻ്റെ റൂമിൽ താമസിച്ചു. രക്ഷയുടെ സന്ദേശാദ്യാന്തം, താൻ നല്ലൊരു ഫിലോസഫർ ആയിരുന്നതുകൊണ്ട് രക്ഷയുടെ സന്ദേശാദ്യാന്തം വളരെ വ്യക്തമായിട്ട് തന്നോട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു. അന്ന് സംസ്കൃതം എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ആണെന്ന് ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ടല്ലോ. അന്ന് സംസ്കൃതത്തിൽ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ബൈബിൾ താൻ എന്നോട് റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുപോയി. കാരണം താനും സംസ്കൃതത്തിൽ നല്ല എക്സ്പെർട്ടായിരുന്നു. എന്നാൽ പോകുന്നതിന് മുൻപ് ഒന്നിലധികം പ്രാവശ്യം രക്ഷ വേണ്ട, രക്ഷ ത്യജിച്ചിട്ടാണ് പോയത്. അതിന് കാരണം പറഞ്ഞത്, ഞാൻ ചെയ്ത പാപത്തിന് പകരം മറ്റൊരു വ്യക്തി ആ ഞാൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുകയും ഞാൻ മരിക്കേണ്ട സ്ഥലത്ത് താൻ മരിക്കുകയും ചെയ്ത് അങ്ങനെ പ്രതിപകരമായിട്ട് എനിക്ക് വേണ്ടി മരിച്ചിട്ട് എനിക്ക് തരുന്ന, എനിക്ക് ദാനമായിട്ട് നൽകുന്ന രക്ഷ എനിക്ക് വേണ്ട. അറ്റ്ലീസ്റ്റ് രക്ഷ എന്തെന്നുള്ളത്, യേശു ക്രിസ്തുവിൽ കൂടെ ഉള്ള രക്ഷ എന്തെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞ് റിജക്റ്റ് ചെയ്ത ഒരു ക്ലാസിക് കേസാണത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്ത കുറ്റത്തിന് എനിക്കെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ കൂടെ
എനിക്ക് ലഭിക്കുന്ന രക്ഷ മാത്രം എനിക്ക് മതി. ഞാൻ ആവർത്തിച്ച് പറഞ്ഞ് എന്നേക്കാൾ ഇളയതായിരുന്നു, അതുകൊണ്ട് എനിക്ക് പേര് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, രമേശ്, ദൈവം തന്ന ആ വിലയേറിയ അമൂല്യമായ അദ്വിതീയമായ രക്ഷ അത് റിജക്റ്റ് ചെയ്യരുത്. ജസ്റ്റ് ആ രക്ഷിക്കപ്പെടാതിരിക്കുന്നത് നിത്യ നരകവും നിത്യരക്ഷയും തമ്മിൽ രണ്ടോ മൂന്നോ വാചകത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. കർത്താവെ, ഞാൻ പാപിയാണ്, അവിടുന്ന് എനിക്ക് വേണ്ടി പ്രതിപകര മരണമായി തീർന്നു. അത് മനസ്സിലാക്കി ഇന്ന് ഞാൻ അങ്ങേ എൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നെന്നുള്ള മൂന്ന് വാക്കുകൾ പറഞ്ഞാൽ രമേശ് നിത്യനരകത്തിൽ നിന്ന് നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കുന്നതായിരുന്നു ആയിരിക്കുമെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. രമേശ് ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അങ്ങനെയുള്ള പ്രതിപകര മരണത്തിൽ കൂടെ ഉള്ള രക്ഷ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. സോ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രതിപകര മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് മൂന്ന് രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. കാരണം ഇന്നലെ ഞാൻ രമേശുമായിട്ട് ഇടപെട്ടു, അല്ലെ, രമേശ് പോലുള്ളൊരു വ്യക്തിയെ ഞാൻ കണ്ടു. നാളെ ദൈവം അനുവദിച്ചാൽ ഒരു ക്രിസ്ത്യാനിയോ ഒരു അക്രൈസ്തവനോ നിങ്ങളോട് ഇതേ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. പറയുമ്പോൾ അതിന് വേണ്ടി റെഡി ആയിരിക്കണം. ഒരാൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ വ്യക്തിയുമായിട്ട് വലിയ ഒരു ഫിലോസഫിക്കൽ ആർഗ്യുമെൻറ്റിന് പോകരുത്. ആർഗ്യുമെൻറ്റിൽ കൂടെ ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ സാധിക്കത്തില്ല. നമ്മൾ മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുന്നത് അവരെ ആർഗ്യൂ ചെയ്ത് വാദപ്രതിവാദം നടത്തി തോപ്പിച്ചല്ല ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ഒരു വ്യക്തിയെ പെഴ്സ്വേഡ് ചെയ്താണ്, ഞാൻ പറയുന്നത് ശരിയെന്ന് പെഴ്സ്വേഡ് ചെയ്താണ്. നിങ്ങളൊരു കടയിൽ ഏതെങ്കിലും ഒരു വിലയേറിയ സാധനം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ആ വിലയേറിയ സാധനം കണ്ടു കഴിഞ്ഞ് ഓ ദിസ് ഈസ് യൂസ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടക്കാരൻ നിങ്ങളെ തല്ലി അത് വാങ്ങിക്കാൻ വേണ്ടി കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൺവിൻസ് ആകുമോ? അല്ല. ഒരു നാലഞ്ച് വേലക്കാരെ കൂടെ വിളിക്കുക, ചേവകന്മാരെ വിളിക്കുക, വാടാ ഇവിടെ ഇത്രയും നല്ല സാധനം വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു, ആൻഡ് അത് ഈ മനുഷ്യന് വേണ്ട എന്നാണ് പറയുന്നത്, ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ പാഠം പഠിപ്പിക്കുന്നതിൽ കൂടെ അല്ലെ ആർഗ്യുമെൻറ്റിൽ കൂടെ ആരെയും രക്ഷയിലേക്കോ ക്രിസ്തീയ വിശ്വാസത്തിലേക്കോ നയിക്കാൻ സാധിക്കത്തില്ല എന്നുകൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകേണ്ടത് ആവശ്യമാണ്. സോ ഈ പ്രതിപകര മരണത്തെക്കുറിച്ച് ദൈവവചനം പലയിടത്ത് പറയുന്നുണ്ട്. അതിൽ പഴയ നിയമം അതിനെ ഒരു നല്ലൊരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിൽ കൂടെ കാണിക്കുന്നു. അത് ലേവ്യ പുസ്തകം 16:5 നാം കാണുന്നു. അഞ്ചോട്ട് മുന്നോട്ട് വായിക്കുമ്പോൾ, ലേവ്യ 16:5 മുന്നോട്ട് വായിക്കുമ്പോൾ, അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്ന് പാപയാഗത്തിന് 2 കോലാട്ടുകൊറ്റനെയും ഹോമയാഗത്തിന് 1 ആട്ടുകൊറ്റനെയും വാങ്ങണം. സംഭവം നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഓഫ്കോഴ്സ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതോടെ ഒരു ശകലം കൺഫ്യൂഷനുണ്ട്. തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ ആ 2 കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതുക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. പിന്നെ അഹരോൻ യഹോവയ്ക്ക് എന്ന് ഒരു ചീട്ടും അസാസേലിന് എന്ന് മറ്റൊരു ചീട്ടും, ഇങ്ങനെ 2 കോലാട്ടുകൊറ്റനും ചീട്ടിടണം. യഹോവയ്ക്കുള്ള ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അഹരോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അസാസേലിന് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെയോ അതിനാൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അതിനെ അസാസേലിന് മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായി യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം. അസാസേലിന് കേട്ടിട്ടുണ്ട്. ആ ട്രാൻസ്ലേഷനിൽ വന്ന വലിയൊരു കോംപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെയധികം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൂടെ ഓർപ്പിക്കട്ടെ. ആക്ച്വലി ഇംഗ്ലീഷിൽ അത് കറക്റ്റ് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇന്ന് ലോകമെമ്പാടും ക്രിസ്ത്യാനികൾ മാത്രമല്ല അക്രൈസ്തവർ പോലും ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് മാറിയിരിക്കുകയാണ്. ആ വാക്കാണ് സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കുറ്റം മറ്റൊരു വ്യക്തിയിൽ ആരോപിക്കപ്പെടുക. ഇനി ഞാനല്ല കുറ്റവാളി,
എനിക്ക് പകരം ആ വ്യക്തിയാണ് കുറ്റവാളി, അങ്ങനെ അവനോൻ്റെ കുറ്റം മറ്റൊരു വ്യക്തിയെ ആരോപിച്ച് ആ വ്യക്തിയെ കുറ്റവാളിയാക്കുന്നതിനാണ് ഇംഗ്ലീഷിൽ സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്നത്. ബലിയാട്, ഹാ, മലയാള ബലിയാടെന്നുള്ളതിൽ വെൽ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് ബലിയാടെന്നുള്ള വാക്ക് ഞാൻ കണ്ടു, ബലി നടക്കുന്നില്ല. അതുകൂടി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഈ ബലിയാടായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ചീട്ട് വീഴുന്ന ആ ആട്ടുകൊറ്റനെ മരുഭൂമിയിലേക്ക് അഴിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ മലയാള പദപ്രയോഗത്തിൽ ഒരു കൺഫ്യൂഷനുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊല്ലുകയല്ല, എൻ്റെ കുറ്റം മുഴുവൻ അതിലോട്ട് ചുമത്തിയിട്ട് ഞാൻ രക്ഷപ്പെടുക എന്നുള്ള അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാഞ്ഞത്. അതാണ് അവൈലബിളായിട്ടുള്ള നിയറസ്റ്റ് വാക്ക് ബലിയാട്. അപ്പം ഇതിൽ രണ്ട് ആടുകളെ കൊണ്ടുവന്നിട്ട് ഒന്ന് പാപയാഗമായിട്ട് അർപ്പിക്കുന്നു, മറ്റൊന്ന് ആ വ്യക്തിയുടെ പാപങ്ങൾ ഈ ആടിൻ്റെ മേളിൽ കൈവച്ച് ട്രാൻസ്ഫർ ചെയ്ത് ഇതിനെ മരുഭൂമിയിലേക്ക് അഴിച്ചു വിടുകയാണ്. പിന്നെ ആരും അതിനെ കാണുന്നില്ല. മലയാളത്തിൽ അസാസേലിനെ ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ട്, അതുപോലെ വേദപുസ്തകത്തിൻ്റെ ചില ട്രാൻസ്ലേഷനിൽ അസാസേലിനെ ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ട് സാത്താനിനെ ആരാധിക്കുന്ന ആളുകൾ അവകാശപ്പെടുന്നത് ഒന്ന് ദൈവത്തിന് വേണ്ടിയും ഒന്ന് സാത്താന് വേണ്ടിയാണ് വിട്ടുകൊടുത്തത്. ഈ അസാസേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്താനാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇന്ത്യയിലും സാത്താനിനെ ആരാധിക്കുന്ന പല ചർച്ചസ് ഉണ്ട്, കേരളത്തിലുമുണ്ട്. ഈ സാത്താനിനെ ആരാധിക്കുന്ന ചർച്ചസിൽ സാത്താൻ്റെ പ്രതിമ, അത് അടുത്ത ഇടയ്ക്ക് വാട്സാപ്പിലൊക്കെ ഒത്തിരി ആളുകൾ സർക്കുലേറ്റ് ചെയ്തായിരുന്നു, സാത്താനിന് വേണ്ടി ഒരു ചർച്ച് വരുന്നെന്നും പറഞ്ഞ് അതിലൊരു കോലാടിൻ്റെ പ്രതിമയാണ് നമ്മൾ കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ജീവിതത്തിൽ ഒരിക്കലും ഈ വിഷയങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത ആളുകൾ വലിയ ആർത്തിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫോർവേഡ് ചെയ്തു. ഇതിലൊന്നും പുതുമയില്ല എന്ന് ഞാൻ അതിൻ്റെ കൂടെ ഓർപ്പിച്ചു പോകട്ടെ. ഇങ്ങനെയുള്ള കാര്യം കാണുമ്പോഴത്തേക്ക് ചാടി ഉടനെ ഫോർവേഡ് ചെയ്യരുത് എന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഈ അസാസേൽ എന്ന് പറഞ്ഞാൽ ഇത് സാത്താനാണെന്നും സാത്താനും ദൈവവും തുല്യശക്തിയാണെന്നുമുള്ള ഒരു ക്ലെയിം സാത്താനിനെ ആരാധിക്കുന്ന ആളുകൾ ചെയ്യാറുണ്ട്. ലോകത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു മതം ഇതുപോലെ തന്നെ അവകാശപ്പെടുന്നുണ്ട്. പേർഷ്യൻസിൻ്റെ മതം, ആ പേർഷ്യൻ മതത്തിനനുസരിച്ച് വെളിച്ചവും അന്ധകാരവും തമ്മിൽ തുല്യശക്തികളാണ്. തുല്യശക്തികൾ മാത്രമല്ല, അത് ഒരേ നാണയത്തിൻ്റെ രണ്ട് വശമാണ്, അല്ലെങ്കിൽ രണ്ടുപേരും ബ്രദേഴ്സാണ്, പല രീതിയിലുള്ള ക്ലെയിംസ് ഉണ്ട്. അങ്ങനെ തുല്യശക്തികളായതുകൊണ്ട് ഒരു വ്യക്തിയുടെ പാപയാഗത്തിന് വേണ്ടി ഒന്ന് ദൈവത്തിന് യാഗം ചെയ്തപ്പോൾ ഒന്ന് സാത്താനിന് വിട്ടുകൊടുത്തെന്ന് ഈ ഇങ്ങനെ അസാസേൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ട് ഒരു കൺഫ്യൂഷനുണ്ട്. കേരളത്തിലുള്ള സാത്താനിനെ ആരാധിക്കുന്ന സഭക്കാർ അവകാശപ്പെടുന്നത് ദൈവത്തിന് കൊടുത്തു, അതുപോലെ തന്നെ സാത്താനിന് തന്നു, അതുകൊണ്ട് രണ്ടും തുല്യശക്തികളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സത്യദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത് സാത്താനിനെയും വേണ്ട രീതിയിൽ ബഹുമാനിക്കണമെന്നാണ്. അതുകൊണ്ട് സാത്താനിനെ ബഹുമാനിക്കണം എന്ന് മാത്രമല്ല, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം തടസ്സങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് തുടരുത്, അത് ഭക്ഷിക്കരുത്, ഇന്നത് ചിന്തിക്കരുത്. സാത്താൻ ഇങ്ങനെയുള്ള യാതൊരു രീതിയിലും അതിരുകൾ വെച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവത്തെക്കാൾ നിങ്ങൾക്ക് പ്രയോജനമുള്ളത് സാത്താനാണെന്ന് തന്നെ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. സോ ഈ അസാസേൽ എന്നുള്ള വാക്കിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പാപയാഗമായിട്ട് അർപ്പിക്കുക, മറ്റേതൊന്ന് പ്രതീകാത്മകമായിട്ട്, നമ്മൾ പറയത്തില്ല ആലങ്കാരിക ഭാഷയെന്ന്, അതുപോലെ തന്നെ ഒരു പ്രതീകമായിട്ട്, ഒരു സിമ്പിളായിട്ട് തലേ കൈ വെച്ച് പാപം ട്രാൻസ്ഫർ ചെയ്ത് ഇനി മനുഷ്യൻ ഒരിക്കലും അതിനെ കാണാത്ത രീതിയിൽ അതിനെ പറഞ്ഞയക്കുക. ദൈവം നമ്മുടെ പാപം നമ്മളിൽ നിന്ന് എടുത്ത് മാറ്റി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രതി പകര മരണമായതോടെ ഇനി ദൈവം ഒരിക്കലും മനുഷ്യൻ്റെ പാപങ്ങളെ ഓർക്കയില്ല. ആ ആട് അതിനെയും കൊണ്ടങ്ങ് പോയ രീതിയിൽ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ഏറ്റുവാങ്ങിയിരിക്കുക, അതാണ് ഇതിൻ്റെ അർത്ഥം. ഈ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ഈ പ്രത്യേക രീതിയിലുള്ള യാഗത്തിൻ്റെ അർത്ഥം അതാണ്. ഇംഗ്ലീഷിൽ കറക്റ്റ് ട്രാൻസ്ലേഷൻ ആയതുകൊണ്ടാണ്, ഇംഗ്ലീഷിൽ എല്ലാ വേർഷൻസിലുമില്ല,
എന്നാൽ ഉള്ളത് കൊണ്ട് അത് ഇന്ന് സെക്യുലർ വേൾഡിൽ സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആളുകൾക്കറിയാം എന്താ സ്കേപ്പ് ഗോട്ട് എന്ന്. തെറ്റ് ചെയ്തതൊരാൾ അത് ആരോപിക്കപ്പെട്ടത് മറ്റൊരാളുടെ മേൽ, ആ ആളാണ് സ്കേപ്പ് ഗോട്ട്. ഇതിനെക്കുറിച്ച് യെശയ്യാവ് 53:6 വാക്യത്തിൽ നാം വായിക്കുന്നത്, യെശയ്യാവ് 53:6, എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ തൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ഇത് ആ സ്കേപ്പ് ഗോട്ടിൻ്റെ മറ്റൊരു പിക്ചറാണ് പ്രവചനത്തിൽ കൂടെ. അങ്ങനെ നമ്മുടെ അകൃത്യം കർത്താവിൻ്റെ മേളിൽ ഇമ്പോസ് ചെയ്ത് കർത്താവ് നമുക്ക് വേണ്ടി പ്രതിപകര മരണം ഏറ്റു, നമ്മുടെ യാഗവുമായി തീർന്നു. നമുക്ക് വേണ്ടിയുള്ള സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും കാണാൻ പോകുന്നില്ല, ഇനി ഒരിക്കലും ഓർക്കാൻ പോകുന്നില്ല. ആ പാപം കൊണ്ട് പോയി കഴിഞ്ഞ് അതുപോലെ തന്നെ കർത്താവ് നമ്മുടെ പ്രതിപകര മരണമായി ക്രൂശിൽ എന്നും എന്നേക്കും ആ പാപം ദൈവം മറക്കുന്ന രീതിയിൽ മാറ്റിക്കളഞ്ഞു. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ അർത്ഥം, അല്ലെങ്കിൽ പ്രതിപകര മരണത്തിൻ്റെ അർത്ഥം. ഈ 5 വേർഡ്സ് കർത്താവിൻ്റെ രക്ഷണീയ പ്രവർത്തനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ 5 വേർഡ്സ് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. 1 അറ്റോൺമെൻറ്റ്, 2 റിക്കൺസിലിയേഷൻ, 3 പ്രൊപ്പിസിയേഷൻ, 4 റിഡംഷൻ, 5 സബ്സ്റ്റിറ്റ്യൂഷൻ. അല്ലെങ്കിൽ മലയാളത്തിൽ ഓർപ്പിച്ചു കഴിഞ്ഞാൽ ഒത്തുതീർപ്പ്, നിരപ്പ്, പ്രായശ്ചിത്തം, വീണ്ടെടുപ്പ്, പ്രതിപകര മരണം. ഇതല്ലാതെ കർത്താവ് ചെയ്തതിൽ നമുക്ക് വേണ്ടി ചെയ്തത് വേറെ പല കാര്യങ്ങളുണ്ട്, അതെല്ലാം കൂടെ ഡീറ്റെയിലിൽ നോക്കേണ്ട ആവശ്യമില്ലെന്ന് ഈ 5 എണ്ണം നാം മറക്കാൻ പാടില്ല. ഇതിൽ അറ്റോൺമെൻറ്റ് എന്നുള്ള വിഷയം, അല്ലെങ്കിൽ ഒത്തുതീർപ്പ് എന്നുള്ള വിഷയം ഇന്ന് വലിയൊരു ദുരുപദേശത്തിന് കാരണമായിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ആ ദുരുപദേശം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ആഴ്ച എടുക്കുന്നതായിരിക്കും. അത് ഇന്ന് വേർപാട് പുൾപ്പിറ്റിൽ തന്നെ എത്തിയിരിക്കുകയാണ്. അതിനൊരു 60 വർഷത്തെ പശ്ചാത്തലമുണ്ട്. ഈ ദുരുപദേശം, അറ്റോൺമെൻറ്റുമായിട്ടുള്ള ദുരുപദേശം വേർപാടിൽ കടന്നു വന്നതിന് ഒരു 60 വർഷത്തെ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഞാൻ മുഖാമുഖമായിട്ട് കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ ദുരുപദേശം എങ്ങനെ കടന്നു വന്നെന്ന് മുഖാമുഖമായിട്ട് കണ്ടതാണ്. ഇന്ന് നമ്മുടെ പുൾപ്പിറ്റിൽ ഈ ദുരുപദേശം വളരെ വ്യാപകമായിട്ടുണ്ട്. അത് അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നാം എടുക്കുന്നതായിരിക്കും. ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആളത്വവും പ്രവർത്തനവും, അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, മനുഷ്യത്വം, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, ഇതെല്ലാം കവർ ചെയ്തതോടെ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള വിഷയം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ ക്രിസ്റ്റോളജി തീർന്നിട്ടില്ല. ക്രിസ്റ്റോളജിയിൽ ഇനി 1-2 വിഷയങ്ങളൂടെ ബാക്കിയുണ്ട്. 1 അറ്റോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ദുരുപദേശങ്ങൾ, അല്ലെ പ്രധാനപ്പെട്ട ദുരുപദേശം. 2 1-ാം നൂറ്റാണ്ട് തൊട്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദുരുപദേശങ്ങൾ, അത് നമ്മളൊന്ന് കവർ ചെയ്യണം. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ധാരാളം ദുരുപദേശങ്ങൾ കഴിഞ്ഞ് പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ നാം ഇവിടെ കവർ ചെയ്യുന്നതായിരിക്കും. 1, യേശുക്രിസ്തുവിനെക്കുറിച്ച് ദൈവവചനം ആവർത്തിച്ചു പറയുന്ന യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന്. ഇത് മുസ്ലിംസിന് വലിയ ഇടർച്ചയ്ക്ക് കാരണമാണ്, യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് പറയുന്നത്. കാരണം അവർ ചോദിക്കുന്നത്, ദൈവത്തിന് ഭാര്യയുണ്ടോ, ദൈവത്തിന് മക്കളുണ്ടോ, ദൈവത്തിന് ഭാര്യ മക്കളില്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് ദൈവപുത്രൻ എന്ന് പറയുന്നത്? അത് മുസ്ലിംസ് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് ന്യായമാണെന്നുള്ളത് അംഗീകരിച്ച്, നമ്മൾ വേർപാടുകാർ ഒന്നാമത് വലിയ താഴ്മയില്ലാത്ത ഒരു സമൂഹമാണ്. എന്നാൽ താഴ്മയോടെ അവർ ചോദിക്കുന്ന അതിൽ ന്യായമുണ്ടെന്നുള്ളത് മനസ്സിലാക്കി അവർ ചോദിക്കുന്നതിന് തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ ന്യായമായ മറുപടി കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ പ്രശ്നം, നമ്മളെല്ലാവരും നമ്മളെന്ന് പറഞ്ഞ എല്ലാം അറിയാവുന്നവരാണല്ലോ. നമ്മുടെ ഇടയ്ക്ക് ഒരു കോമൺ വാക്കാണെന്നല്ലോ, എന്നെ ആരും ഒന്നും പഠിപ്പിക്കേണ്ടെന്ന്. അപ്പം എനിക്കെല്ലാം അറിയാം. ഒരു മുസ്ലിം ഇങ്ങോട്ട് വന്ന് യേശു ക്രിസ്തു എങ്ങനെയാണ് ദൈവപുത്രനാകുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങോട്ടൊരു ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടൊരു 4 എണ്ണം പറയുന്നതാണ് നമുക്ക് പലർക്കും സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് ഈസ് റോങ്.
യേശുക്രിസ്തുവിനെ എന്തുകൊണ്ട് ദൈവപുത്രൻ എന്ന് പറയുന്നതെന്നുള്ളതിനെക്കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായിട്ട് ആൻസർ നൽകുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സസിൽ കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ ദൈവസൃഷ്ടിയിൽ അല്ലെ ദൈവസൃഷ്ടികളിൽ കർത്താവായ യേശു ക്രിസ്തു ആദ്യജാതനാണെന്ന് പറയുന്ന അതിൻ്റെ അർത്ഥം എന്താണ്? കാരണം ദൈവം വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് മക്കളില്ല, ദൈവത്തിന് മക്കളില്ലെങ്കിൽ ദൈവപുത്രൻ എന്നുള്ളത് ശരിയല്ല, ദൈവപുത്രൻ എന്നുള്ളത് ശരിയല്ലെങ്കിൽ ആദ്യജാതൻ എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഒന്നിൽ അധികം മക്കളുള്ളിടത്താണ് ഒരു വ്യക്തിയെ ആദ്യജാതൻ എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഏകജാതനെന്നും പറയുന്നുണ്ട്. എന്നാൽ ആദ്യജാതൻ എന്നുള്ളത് വലിയ കോംപ്ലിക്കേഷനാണ്. കാരണം ആദ്യജാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഒന്നിലധികം മക്കളുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ദൈവത്തിന് ഒന്നിലധികം മക്കൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കാരണം ദൈവം മനുഷ്യനല്ല, ദൈവം വിവാഹം കഴിക്കുന്നില്ല എന്നുള്ള ചോദ്യം. ഈ രണ്ട് ചോദ്യങ്ങൾ മുസ്ലിംസ് സാധാരണ ചോദിക്കുന്നതാണ്. അതിന് ന്യായമായ ആൻസർ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങോട്ട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഹാർഷായിട്ട് മറുപടി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ദൈവവചനം വ്യക്തമായിട്ട് ഈ രണ്ട് വിഷയങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. ആ മറുപടി നമുക്കറിയത്തില്ലെങ്കിൽ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. ദൈവം ഒരു കാര്യം അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടൊന്നും ഇടുന്നില്ല. അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യമൊക്കെ വ്യക്തമായിട്ട് തന്നെ ദൈവവചനം പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പഠിക്കുന്നതായിരിക്കും. ഇന്ന് യേശു ക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ദുരുപദേശങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ളത് അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ കവർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ അറ്റോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ദുരുപദേശം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അത് വലിയ സീരിയസ് ഒരു ഇഷ്യൂ വേർപാട് സഭകളിലായിരിക്കുകയാണ്. പ്ലസ് കർത്താവായ യേശു ക്രിസ്തുവിനെ എന്തുകൊണ്ട് ദൈവപുത്രൻ എന്ന് പറയുന്നു, അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്തുകൊണ്ട് ആദ്യജാതൻ എന്ന് പറയുന്നു. ഇവിടെ പിന്നെയും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാം വേർപാടുകാരെ, നമ്മളെല്ലാം വലിയ കൺഫ്യൂഷൻ ഈ വിഷയത്തിൽ നമുക്കുണ്ട്. വേർപാടിലെ ഇന്ന വ്യക്തി ഒരാൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ആർഗ്യൂ ചെയ്ത് അവൻ അവിടുന്ന് ഓടിപ്പോയി, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, വാദപ്രതിവാദത്തിന് വേണ്ടി വരുന്ന ഒരു വ്യക്തിയും ഓടിപ്പോകാറില്ല. അങ്ങനെ ഓടിപ്പോയിട്ടുണ്ട്, ചരിത്ര സംഭവം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് 200% നുണയാണ്. ഞാൻ പല വാദപ്രതിവാദത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇടയ്ക്കുള്ള വലിയ പവർഫുള്ളായിട്ടുള്ള ഡിബേറ്റേഴ്സ് വാദപ്രതിവാദം ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരും ഓടിപ്പോയി ഒന്നുമില്ല. ഓടിപ്പോകുന്നതിന് പകരം നമ്മൾ അങ്ങോട്ട് ഹാർഷായിട്ട് പറയുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി ഹാർഷായിട്ട് ഇങ്ങോട്ട് മറുപടി പറയുന്നത്. ഞാനും വാദപ്രതിവാദം ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് എൻ്റെ വാദപ്രതിവാദത്തിൽ ഞാൻ വളരെ സൗമ്യതയോടെ സത്യാന്വേഷണത്തിന് വേണ്ടിയുള്ള വാദപ്രതിവാദമാണ് ചെയ്തത്. അവിടെയും എൻ്റെ ഓപ്പോസിറ്റിലുള്ള ആൾ തനിക്ക് ജയിക്കാൻ സാധിക്കത്തില്ലെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഓടിപ്പോകുകയല്ല ചെയ്തത്. അത് നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് പ്രത്യേകിച്ച് MM അക്ബറുമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ വാദപ്രതിവാദത്തിൽ MM അക്ബർ വ്യക്തമായിട്ട് പറഞ്ഞു, വളരെ കേർട്ടിയസ് വാദപ്രതിവാദമായിരുന്നു. പുള്ളി പറഞ്ഞു, ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ജയിക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് ജയിക്കാവുന്ന രീതിയിൽ സാറൊന്ന് സംസാരിച്ചു തുടങ്ങാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ വാദപ്രതിവാദത്തിൻ്റെ പർപ്പസ് എന്താ? നീ ജയിക്കാൻ വേണ്ടി ഞാൻ, നോ, വി വിൽ ബി ഈക്വൽ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അക്ബർ പറഞ്ഞ ഒരു മറുപടിയായിരുന്നു, എന്നാൽ ഒരു കാര്യം ചെയ്യേ, ഇന്ന് നമുക്കിവിടെ വെച്ച് നിർത്താം. ഇത് പത്തനംതിട്ട നടന്ന ഡിബേറ്റാണ്, ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് കുറച്ചുകൂടെ പ്രിപ്പറേഷനോടെ കുറച്ചുകൂടെ റെഡിയായിട്ട് നമുക്കിനിയും വേറെ ഒരു വാദപ്രതിവാദം നടത്താമെന്നും പറഞ്ഞ് അവിടുന്ന് പിരിയുകയാണ് ചെയ്ത്. സോ ഒരു വ്യക്തിക്ക് വാദപ്രതിവാദത്തിൽ തോക്കുന്നെന്നോ തനിക്ക് ജയിക്കാൻ സാധിക്കത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പാളയം വിട്ട് ഓടിപ്പോവുകയല്ലേ ചെയ്യുന്നത്, പാളയത്ത് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് മറ്റുള്ളവർ ഡിബേറ്റ് ചെയ്യുന്നത് ഞാൻ അറ്റൻഡ് ചെയ്തെടുത്ത് ഇത് തന്നെയാണ് കണ്ടിട്ടുള്ളത്, ഞാൻ ഡിബേറ്റ് ചെയ്തെടുത്ത് ഇത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഇടയ്ക്ക് കുറേ ഐതിഹ്യങ്ങളുണ്ട്. ഇന്ന ആളങ്ങോട്ട് ഡിബേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആളുകളെല്ലാം അവിടുന്ന് ഓടിപ്പോയി, ലാസ്റ്റിൽ ആ കസേറ വാടകയ്ക്ക് ഉണ്ടെന്ന് തന്ന ആൾ മാത്രമേ അവിടെ ബാക്കിയുണ്ടായിരുന്നെന്നുള്ള സ്റ്റോറീസൊക്കെ. ഇങ്ങനൊന്നും അല്ല റിയൽ ലൈഫിൽ നടക്കുന്നത്. ഇങ്ങനെയുള്ള മിഥ്യ കഥകൾ കേട്ട്, സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ കേട്ട് നമ്മൾ നമ്മുടെ ലൈഫിലെ ഈഗോ നിറഞ്ഞവരായി മാറാൻ പാടില്ല.
അക്ബറുമായിട്ട് അത് കഴിഞ്ഞ് പെരുമ്പാവൂർ ഡിബേറ്റ് നടന്നു. അവർ തന്നെ ആവശ്യപ്പെട്ടതിനനുസരിച്ച് പെരുമ്പാവൂർ പിന്നെയും ഡിബേറ്റ് നടന്നു ചില വർഷങ്ങൾ കഴിഞ്ഞ്. ആ ഡിബേറ്റിൽ ഞാൻ എനിക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പോയിൻ്റാണ് എടുത്തത്, ബൈബിളിൻ്റെ സയൻറ്റിഫിക് ആക്യുറസി. അവിടെ വന്നു കഴിഞ്ഞപ്പോഴും MM അക്ബറിന് ബൈബിളിൻ്റെ സയൻറ്റിഫിക് ആക്യുറസി അതിനെ ഖണ്ഡിക്കാൻ സാധിക്കാതെ വന്ന് ഞങ്ങൾ കേർട്ടിയസോടെ പിരിയുകയാണ് ചെയ്യുന്നത്. അക്ബറിൻ്റെ ഫ്രണ്ട്സ് അത് കേൾക്കാൻ വന്നിരുന്ന ആളുകൾ, ഓയ്യോ അക്ബർ സാഹബിന് തെളിയിക്കാൻ സാധിച്ചില്ലല്ലോ, ബൈബിളിനെ ഖണ്ഡിക്കാൻ സാധിച്ചില്ലല്ലോ, ശാസ്ത്രീയ തെറ്റുകളുണ്ടെന്നുള്ളത് സ്ഥാപിക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് അവിടുന്ന് പാളയം വിട്ട് ഓടുകയല്ലേ ചെയ്തത്. നേരെ മറിച്ച് അക്ബറുമായിട്ടുള്ള ഡിബേറ്റ് കഴിഞ്ഞ് അവർക്ക് ചോദ്യോത്തരത്തിന് അവസരം കൊടുത്തപ്പോൾ അവർ വളരെ അഗ്രസീവായിട്ട് ചോദിക്കുകയാണ് ചെയ്തത്. സോ വിശ്വാസികളായ നാം വളരെ റിയാലിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാദപ്രതിവാദത്തിൽ കൂടെ ഒരു വ്യക്തിയെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ സാധിക്കത്തില്ല. ഒരുത്തൻ ഒരു വിലേറിയ സാധനം വിൽക്കുവാൻ വേണ്ടി ഇരിക്കുമ്പോൾ കടയിൽ കയറി വരുന്ന ആൾ അതിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുമ്പോൾ കുറ്റം കണ്ടുപിടിച്ച ആളിനെ പിടിച്ച് തല്ലിയാൽ ആ വ്യക്തി ആ സാധനം വാങ്ങിക്കത്തില്ല. അങ്ങനെയല്ല, ഇത് തന്നെയാണ് നമ്മുടെ കോമൺ ലൈഫിലും നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്ത് ഇങ്ങോട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് നാല് പറഞ്ഞ്, അങ്ങനെയല്ല. താഴ്മയുടെ ആത്മാവിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടി പറയണം. അങ്ങനെ താഴ്മയുടെ ആത്മാവിൽ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചാളുകളെങ്കിലും കൺവിൻസ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം എന്തുകൊണ്ട് ഇത്രയും ചോദ്യങ്ങൾ വരുന്ന, മോശയെക്കുറിച്ച് ഇത്രയും ചോദിക്കാറില്ലല്ലോ. പഴയ അതുപോലെ പുതിയ നിയമത്തിലെ മറ്റു പല ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെക്കുറിച്ച് എന്തുകൊണ്ട് ചോദിക്കുക? അതിൻ്റെ കാരണം ഞാൻ ആവർത്തിച്ചോർപ്പിച്ചതുപോലെ, സത്യദൈവം, നിത്യനായ ദൈവം, യാതൊരു പരിമിതിയില്ലാത്ത ദൈവം, പരിമിതിയുള്ള മനുഷ്യൻ്റെ, നിത്യനല്ലാത്ത മർത്യനായ മനുഷ്യൻ്റെ രൂപത്തിൽ ഈ ലോകത്തിൽ വന്നപ്പോൾ രണ്ട് ഓപ്പോസിറ്റായിട്ടുള്ള നേച്ചേഴ്സ് തമ്മിൽ കമ്പൈൻ ചെയ്തു. അതെങ്ങനെ കമ്പൈൻ ആകും എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വലിയ വിഷമമാണ്. അത് വിഷമമായതുകൊണ്ട് ദൈവവചനം കയ്യിൽ കിട്ടിയ ഓരോ ഫിലോസഫർ അവരവരുടെ കണക്കിനനുസരിച്ച് യേശു ക്രിസ്തു എന്ന രക്ഷിതാവിനെ അവരവരുടെ ഇമേജിൽ വാർത്തെടുക്കാൻ നോക്കി. അതിൻ്റെ കാരണം കൊണ്ട് ഏതാണ്ട് 50 AD ക്രിസ്തു സഭയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ചൊല്ലി പല രീതിയിലുള്ള ദുരുപദേശങ്ങൾ ഈസി ആയിട്ട് കടന്നു. അതിലേറ്റവും ആദ്യമേ ദുരുപദേശം കടന്ന ഒരു സഭയാണ് കൊലോസേ സഭ. കൊലോസേ സഭയ്ക്ക് സംഭവിച്ചത്, കൊലോസേ സഭയിൽ ജ്ഞാനവാദികളായ ധാരാളം ആളുകൾ, അതൊരു ഫിലോസഫിയാണ്, അതൊരു ഗ്രീക്ക് ഫിലോസഫിയാണ്, ജ്ഞാനവാദികളായ ധാരാളം ആളുകൾ രക്ഷിക്കപ്പെട്ട് സഭയിൽ ചേർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആവർത്തിച്ചിവിടെ ഓർപ്പിക്കുന്നത് പോലെ അവരെ ദൈവവചനം പഠിപ്പിക്കാതെ അവർക്ക് ശിഷ്യത്വ പരിശീലനം നൽകാതെ ഇമ്മീഡിയറ്റ്ലി പുൾപിറ്റ് അവർക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ പുൾപിറ്റ് അവർക്ക് വിട്ടുകൊടുത്തപ്പോൾ എന്തെങ്കിലും പറയണമല്ലോ, അപ്പോൾ അറിയാവുന്നതല്ലേ പറയുന്നത്. സോ അവർ പഠിച്ചിട്ടുള്ള ഫിലോസഫി ജ്ഞാനവാദമാണ്. ജ്ഞാനവാദത്തിൻ്റെ വെളിച്ചത്തിൽ ബൈബിൾ അങ്ങോട്ട് വ്യാഖ്യാനിച്ചു. ജ്ഞാനവാദത്തിൻ്റെ വെളിച്ചത്തിൽ ബൈബിൾ വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് കൊലോസയിലുണ്ടായ പ്രോബ്ലംസ്. ജ്ഞാനവാദികളുടെ ഒരു ഉപദേശം, ഈ ഭൗതിക ശരീരം അശുദ്ധമാണ്, ഈ ഭൗതിക ശരീരം അശുദ്ധമായതുകൊണ്ട് ദൈവത്തിന് ഈ ശരീരം ധരിക്കുവാൻ അല്ലെ ഈ ശരീരത്തിൽ വരുവാൻ സാധിക്കത്തില്ല. സോ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വാസ്തവത്തിൽ 100% മനുഷ്യനല്ലായിരുന്നു. കാരണം ദൈവത്തിന് ഈ അശുദ്ധമായ മാനുഷ്യ ശരീരവുമായിട്ട് സമ്പർക്കത്തിൽ വരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അത് മനുഷ്യൻ്റെ ഒരു രൂപം മാത്രമേ ഉള്ളായിരുന്നു, മനുഷ്യ ശരീരമല്ലായിരുന്നു. നോസ്റ്റിക്സിൻ്റെ 1 ഉപദേശമാണ്.
അതിന് നമ്മൾ നോസ്റ്റിക്സ് അല്ലെ ജ്ഞാനവാദികൾ കൊണ്ടുവന്ന ഉപദേശമായതുകൊണ്ട് അതിനെ നോസ്റ്റിസിസം എന്ന് പറയും. അതിൻ്റെ ജി സൈലൻ്റാണ്, നോളജിൻ്റെ കെ സൈലൻ്റ് ആയതുപോലെ തന്നെ നോസ്റ്റിസിസത്തിൽ ജി സൈലൻ്റാണ്. നോസ്റ്റിസിസത്തിൻ്റെ ആദ്യത്തെ ഉപദേശം, ഈ മനുഷ്യ ശരീരം അശുദ്ധമായതുകൊണ്ട് ദൈവത്തിന് ഈ മനുഷ്യ ശരീരം അക്വയർ ചെയ്യാൻ, അതുമായിട്ട് ഒരു രീതിയിലും കോൺടാക്റ്റിൽ വരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അബദ്ധമാണ്. പൂർണ്ണ ദൈവം എന്ന് പറയുന്നത് അത് സത്യമാണ്, പൂർണ്ണ മനുഷ്യൻ അല്ലായിരുന്നു. മറ്റൊരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു, അവർ പറയുന്ന ബൈ ചാൻസ് ഒരു ശരീരമായിരുന്നെങ്കിൽ അതിൽ ദൈവമില്ലായിരുന്നു. നോസ്റ്റിക്സിൻ്റെ ഇടയ്ക്ക് തന്നെ രണ്ട് ടീച്ചിങ്സ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ദൈവമാണെങ്കിൽ പിന്നെ മനുഷ്യ ശരീരമല്ലായിരുന്നു. മനുഷ്യ ശരീരം ഉണ്ടായിരുന്നെങ്കിൽ ദൈവമല്ലായിരുന്നു. സ്നാനത്തിൻ്റെ സമയത്ത് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വന്ന്, അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ യൂണിയനല്ല, പരിശുദ്ധാത്മാവ് വന്ന് അടുത്ത ഒരു 3.5 വർഷം കർത്താവിനെ എൻകറേജ് ചെയ്ത് ക്രൂസിഫിക്ഷന് തൊട്ട് മുൻപ് ആത്മാവ് അവിടെ നിന്ന് അങ്ങ് മാറിപ്പോകുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ക്രൂശിൽ കർത്താവ് അലറി കരഞ്ഞത്. നോസ്റ്റിസിസം ക്രിസ്തു സഭയിൽ കടന്നു വന്ന ഏറ്റവും ആദ്യത്തെ ദുരുപദേശമായതുകൊണ്ട് ഏറ്റവും അധികം സ്വാധീനമുള്ള ഉപദേശമാണ്. ഇന്നും നമ്മുടെ ഇടയ്ക്ക് നോസ്റ്റിക്സ് ഉണ്ട്. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. അങ്ങനെ ഏറ്റവും ആദ്യമേ കടന്നു വന്ന ഒരു ദുരുപദേശം ആയതുകൊണ്ട് അവർക്ക് സഭകളിലെല്ലാം ധാരാളം സ്വാധീനമുണ്ടായി. അങ്ങനെ സ്വാധീനമുണ്ടായിക്കഴിഞ്ഞ് സഭയിൽപ്പെട്ട അല്ലെങ്കിൽ സഭയുടെ മുഖ്യധാരയിൽപ്പെട്ട ആളുകൾ ഇത് ദുരുപദേശമാണെന്ന് പറഞ്ഞിട്ടും നോസ്റ്റിക്സിൻ്റെ സ്വാധീനം അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു. അതിനൊരു കാരണമുണ്ട്. മനുഷ്യൻ ബേസിക്കലി ഒരു ഹീറോ വർഷിപ്പറാണ്. ഒരു വ്യക്തി ഹീറോയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ അങ്ങ് അങ്ങ് ഫെയ്ത്ത്ഫുള്ളി അങ്ങ് പോകും. നോസ്റ്റിക്സ് 1st century സഭ AD 50 ആയപ്പോഴത്തേക്ക് അവർ വലിയ ഫിലോസഫേഴ്സ് ആയിരുന്നു, അവർ വലിയ വാഗ്മികളായിരുന്നു, അവർ വലിയ തത്വശാസ്ത്രത്തിൻ്റെ അറിവുകാരായിരുന്നു. മനുഷ്യരെ എങ്ങനെ അവരുടെ മാസ്മര വലയത്തിൽ വീഴ്ത്തണമെന്നറിയാമായിരുന്നു. അത് ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല. എന്നാൽ 1st century ഈ എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ അവരെ പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ടായിരുന്നു, റെറ്റോറിക്സ്. ഇന്ന് സ്കൂൾസ് ആൻഡ് കോളേജസിൽ നിന്ന് റെറ്റോറിക്സും മാറ്റിയിരിക്കുകയാണ്, ലോജിക്കും മാറ്റിയിരിക്കുക. ലോജിക്ക് ഒരു 30 വർഷം മുമ്പ് വരെ കേരളത്തിൽ അറ്റ്ലീസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PDC ലെവലിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എവൻച്വലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലോജിക്ക് എടുത്തു മാറ്റി. ഗ്രീക്സ് എവിടെല്ലാം എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു അവിടെല്ലാം രണ്ട് വിഷയം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് ലോജിക്ക്, ഒന്ന് റെറ്റോറിക്സ്. റെറ്റോറിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ആളിനെ പൂർണ്ണമായിട്ട് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അത് അതിൽ തന്നെ വലിയൊരു കലയാണ്. അതിൻ്റെ ഒരു വകഭേദമുണ്ടായിരുന്നു. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തെറ്റിനെ വേണമെങ്കിലും ശരിയെന്ന് ശരിയെ തെറ്റെന്നും പഠിപ്പിക്കുമായിരുന്നു. അതായിരുന്നു സോഫിസ്റ്റ്, SOPHIST, സോഫിസ്റ്റ്. ഇംഗ്ലീഷിൽ സോഫിസ്ട്രി എന്നുള്ള വാക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സോഫിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നുണ വേണമെങ്കിലും മനുഷ്യനെ വിശ്വസിപ്പിക്കുക, അതിനാണ് സോഫിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഗ്രീക്സിൻ്റെ ഇടയ്ക്ക് ലോജിക്കും റെറ്റോറിക്സും ഉണ്ടായിരുന്നു. ആ റെറ്റോറിക്സിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് സോഫിസം, സോഫിസ്ട്രി, സോഫിസ്റ്റ്. ഈ സോഫിസ്റ്റുകൾ എന്ത് വേണമെങ്കിലും തെളിയിക്കുമായിരുന്നു. സ്ത്രീ പുരുഷനാണെന്ന് തെളിയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സോഫിസ്റ്റിന് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അത് തെളിയിച്ചു കൊടുക്കുമായിരുന്നു. പാപമാണ് നീതിയെന്ന് തെളിയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിയിച്ചു കൊടുക്കുമായിരുന്നു.
സോ ആദ്യ നൂറ്റാണ്ടിൽ ഈ ജ്ഞാനവാദികളുടെ ഇൻഫ്ലുവൻസിൽ, അവരുടെ റെറ്റോറിക്സിൻ്റെ ഇൻഫ്ലുവൻസിൽ, പ്ലസ് അവരിൽ പ്രോബബ്ലി ചിലരൊക്കെ സോഫിസ്റ്റ് ട്രെയിനിങ് എടുത്തു കാണും, അതിൻ്റെ കാരണം കൊണ്ട് സഭയെ അവരങ്ങ് കംപ്ലീറ്റ്ലി ഗ്രസിച്ചു. ആ ഗ്രസിച്ചതിൻ്റെ കാരണം കൊണ്ട് സഭ അല്ലെ മുഖ്യധാരയിൽപ്പെട്ട ആളുകൾ ഇത് തെറ്റെന്ന് പറഞ്ഞെങ്കിലും ഒരു 10-500 വർഷങ്ങൾ അവരുടെ ഇൻഫ്ലുവൻസ് സഭയിൽ കണ്ടിന്യൂ ചെയ്തു. വേദപുസ്തകത്തിലെ, പുതിയ നിയമത്തിലെ 27 കാനോനിക ഗ്രന്ഥങ്ങൾ അവരുടെ ടീച്ചിങ്സിന് അനുകൂലമല്ലാത്തതുകൊണ്ട് വേദപുസ്തകത്തിലെ കാനോനിക ഗ്രന്ഥങ്ങൾക്ക് സമാന്തരമായിട്ട് അവർ 100 കണക്കിന് ഗ്രന്ഥങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു. അത് കാനോനികമാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു. ഇന്ന് നിങ്ങൾ ഈ ക്രിസ്തുവിരോധികളുമായിട്ട് അല്ലെ മുസ്ലിംസുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ അതിൽ ചിലരെങ്കിലും പറയാം, അത് ബൈബിളിൽ ഉൾപ്പെടുത്താത്ത ഡസൻ കണക്കിന് പുസ്തകങ്ങളുണ്ടല്ലോ, അതൊക്കെ ആക്ച്വലി ദൈവശ്വാസീയമായിരുന്നു, എന്നാൽ സഭ അത് റിജക്റ്റ് ചെയ്തതുകൊണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണ അറിവ് നമുക്ക് ലഭിക്കാതെ പോയി. ഗോസ്പെൽ ഓഫ് തോമസ് എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം ഈ നോസ്റ്റിസിസത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ നോസ്റ്റിക്സ് അവരുടെ ഉപദേശത്തെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി എഴുതിയതായിരുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മറക്കാൻ പാടില്ല. പലരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദുരുപദേശത്തെ എന്തിനാണ് ഖണ്ഡിക്കുന്നത്? ഉപദേശം അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി, ഉപദേശം അറിയാമെങ്കിൽ പിന്നെ ദുരുപദേശത്തെ ആളുകൾ മനസ്സിലാക്കും. ശരിയോ തെറ്റോ? എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബ്രദറെ, കാരണം ഞാൻ ഈ ദുരുപദേശ ഖണ്ഡനത്തിൽ അതുപോലെ തന്നെ ബൈബിൾ ആൻഡ് സയൻസിൽ എവല്യൂഷനെ ഖണ്ഡിക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നൊരു വ്യക്തിയായതുകൊണ്ട് പലർ എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദർ ഈ ദുരുപദേശത്തെയൊക്കെ ഖണ്ഡിക്കേണ്ട ആവശ്യം എന്താ? ബ്രദർ ഉപദേശം അങ്ങ് പഠിപ്പിച്ചാൽ പോരായോ? ശരി, ഉപദേശം ശരിയായ ഉപദേശം എന്താ എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ദുരുപദേശം കാണുമ്പോൾ ആളുകൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാകും, ഇത് ദുരുപദേശമാണെന്നും ഇത് ഏത് ദുരുപദേശമാണെന്നും. ശരിയോ തെറ്റോ? ഓക്കെ, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? നല്ല ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ രോഗം എന്തെന്ന് തന്നെത്താനേ മനസ്സിലാകും. ഒരു വ്യക്തിക്ക് ഡോക്ടറാകാൻ സാധിക്കുമോ? മനുഷ്യൻ്റെ സ്കെലിറ്റൻ, അത് നഖശിഖാന്തം, ആ സ്കെലിറ്റൻ അങ്ങോട്ട് മുൻപിൽ വെച്ച് അതിനെക്കുറിച്ച്, അതിൻ്റെ ഓരോ മില്ലിമീറ്ററിനെ കുറിച്ച് ഒരു വ്യക്തിയെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതാണ് സ്കെലിറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു ഓർത്തോപീഡിക് സർജൻ ആകുമോ? ഇല്ല. ഇത് നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിലെ വലിയ നുണകളിലൊരു നുണയാണ്. സത്യം എന്തെന്ന് പഠിപ്പിച്ചാൽ മതി, തെറ്റ് എന്തെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇത് ആരായി പഠിപ്പിക്കുന്നത്, ആരായി ക്ലെയിം ചെയ്യുന്നത്, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ ക്ലെയിം ചെയ്യുന്നത് എന്നും വിശ്വാസ സമൂഹത്തിൽ എന്നും ഈ കയ്യാലയിലിരിക്കുന്ന തേങ്ങ ധാരാളമുണ്ടാകും. വീടുകളിൽ തേങ്ങ മരത്തെ നിടുമ്പോൾ കയ്യാലയിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആ വീഴുന്നത്. എന്നാൽ വിശ്വാസത്തിൽ ഹ്രാസമുണ്ടാകുന്ന തലമുറകളിൽ കയ്യാലയിലിരിക്കുന്ന തേങ്ങ കൂടുതലും മണ്ണിൽ വീഴുന്നത് കുറവായിരിക്കും. അങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള ടീച്ചിങ്സ് കൊണ്ടിരുന്നത്. ശരിയായ വിശ്വാസം എന്ത് എന്ന് മാത്രം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ദുരുപദേശം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, ദുരുപദേശം തല പൊക്കുമ്പോൾ തല പൊക്കുകയെന്ന് മനസ്സിലാകത്തില്ല, ദുരുപദേശ ഖണ്ഡനം ചെയ്യാൻ സാധിക്കത്തില്ല. പ്ലസ് വേറെ ഒരു കോംപ്ലിക്കേഷൻ കൂടുണ്ട്, ഒരു രോഗം പടരുമ്പോൾ ആ രോഗം വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നറിയാവുന്ന ആളുകളാണോ സേഫ്, അതോ വന്നു കഴിഞ്ഞ് ട്രീറ്റ്മെൻറ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരാണോ? ആ രോഗം എന്തെന്ന് കണ്ട് ദൂരെ തന്നെ അതിനുവേണ്ടി രക്ഷ ചെയ്യുന്ന ആളുകളാണ് സേഫ്. ഈ ദുരുപദേശങ്ങൾ ഒരു പ്രാവശ്യം വന്ന് നമ്മുടെ മനസ്സുകളെ ഗ്രസിച്ചു കഴിഞ്ഞ് അത് ഒഴിഞ്ഞു കളയുന്നത് വലിയ വിഷമമുള്ള കാര്യമാണ്. മനസ്സിലാക്കാൻ കർത്താവ് നമ്മിൽ എല്ലാവരെയും സഹായിക്കട്ടെ.